പാശ്ചാത്യ രാജ്യങ്ങളിൽ മുഖ്യധാര സിനിമയെ പോലെ തന്നെ പ്രായപൂർത്തിയായ വ്യവസായമാണ് പോണോഗ്രഫി. ലണ്ടനിൽ ജനിച്ചു വളർന്ന രാജ് കുന്ദ്ര ബ്രിട്ടീഷ് പോൺ വ്യവസായത്തിന്റെ ഭാഗമാകുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇന്ത്യയിൽ തന്റെ ഓഫീസ് മുറിയിൽ ചിത്രീകരിച്ച ലൈംഗിക ദൃശ്യങ്ങൾ ലണ്ടനിൽ സഹോദരി ഭർത്താവ് പ്രദീപ് ബക്ഷിയുടെ ഉടമസ്ഥതയിലുള്ള കെൻറ്റിൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കുന്ദ്ര കൈമാറിയിരുന്നത്. അവിടെ നിന്ന് അത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയുമായിരുന്നു. കുന്ദ്രയുടെ പി എ ആയിരുന്ന ഉമേഷ് കാമത്തിന്റെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തത് ഇത്തരം 70 പോൺ സിനിമകളാണ്. ദിവസേന 2 മുതൽ 3 ലക്ഷം രൂപയിൽ തുടങ്ങിയ വരുമാനം 6 മുതൽ 8 ലക്ഷം രൂപ വരെ എത്തിയതായി കെൻറ്റിൻ ലിമിറ്റഡും രാജ് കുന്ദ്രയും തമ്മിലുള്ള മണി ട്രാൻസ്ഫർ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അശ്ലീല വീഡിയോ റാക്കറ്റുമായി ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കോ തനിക്കോ യാതൊരു പങ്കുമില്ലെന്നാണ് നടി ശിൽപ ഷെട്ടി പറയുന്നത്. രാജ് കുന്ദ്ര നിർമ്മിച്ചത് ലൈംഗികത ഉണർത്തുന്ന ദൃശ്യങ്ങളാണ്, അശ്ലീല വീഡിയോകളല്ലെന്നും നടി മുംബൈ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് ശിൽപ ഷെട്ടിയെ 6 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. അശ്ലീല വീഡിയോ റാക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഹോട്ട് ഷോർട്സ് ആപ്ലിക്കേഷനുമായി തനിക്ക് പങ്കോ പങ്കാളിത്തമോ ഇല്ലെന്ന് അവർ പ്രസ്താവനയിൽ അറിയിച്ചു. ആപ്പിൽ നിന്ന് തനിക്ക് ലാഭവും ഉണ്ടായിട്ടില്ലെന്നും ശിൽപ ഷെട്ടി പറഞ്ഞു. ഹോട്ട് ഷോർട്സിലെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായി തനിക്ക് അറിവില്ല. മറ്റ് OTT പ്ലാറ്റ്ഫോമുകളിലെയും വെബ് സീരീസുകളിലെയും ഉള്ളടക്കം കൂടുതൽ അശ്ലീല സ്വഭാവത്തോടെ ഉള്ളതാണെന്നും ശിൽപ ഷെട്ടി ചൂണ്ടിക്കാട്ടുന്നു. പണത്തിനു വേണ്ടി ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് നടത്തുന്ന ലൈംഗിക വേഴ്ച എന്ന നിലയ്ക്കാണ് പോണോഗ്രഫിയും വേശ്യാവൃത്തിയും 2 അല്ല 1 തന്നെയാണ് എന്ന കുന്ദ്രയുടെ 2012-ലെ നിലപാടിൻ്റെ നിലനിൽപ്പ്. എന്നിട്ടും കുന്ദ്ര അതാണ് ചെയ്തത് എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം കൂട്ടുന്നതും. എങ്ങനെ പണമുണ്ടാക്കാതിരിക്കാമെന്ന പുസ്തകം 2013-ൽ രചിച്ച കുന്ദ്ര ഫോണോഗ്രഫിയിൽ നിന്ന് ദിവസം 10 ലക്ഷത്തോളം രൂപ സമ്പാദിച്ചിരുന്നു എന്നതാണ് വിശ്വസിക്കാനാകാത്ത മറ്റൊരു കാര്യം. പുതുമുഖ താരങ്ങളെ ഉപയോഗിച്ചാണ് ഇവർ വീഡിയോ നിർമ്മിച്ചിരുന്നത്. വെബ് സീരീസുകളിലേക്കും ഷോർട്ട് ഫിലിമുകളിലേക്കും വേണ്ടിയാണെന്ന് പറഞ്ഞാണ് യുവതികളെ ഓഡീഷനായി പങ്കെടുപ്പിക്കുന്നത്. ഓഡീഷന്റെ ഭാഗമായി അർദ്ധനഗ്നതയും നഗ്നതയും പ്രദർശിപ്പിച്ച് ചിത്രീകരിക്കും. ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട് നിരവധി പേർ പോലീസിനെ സമീപിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചിരുന്നു. മുംബൈ അന്ധേരി വെസ്റ്റിലുള്ള രാജ് കുന്ദ്രയുടെ ഓഫീസിൽ നിന്ന് അശ്ലീല സിനിമകളുടെയും വീഡിയോകളുടെയും വൻ ശേഖരമാണ് പോലീസ് അടുത്തിടെ പിടിച്ചെടുത്തത്. 20 ടെറാബൈറ്റ് ഡാറ്റയും ഇത് സംഭരിച്ച 7 സെർവറുകളും ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിരുന്നു. മുംബൈയിൽ ചിത്രീകരിച്ച് ലണ്ടനിൽ എത്തിച്ച വീഡിയോകൾ പണമാക്കി മാറ്റാൻ കുന്ദ്രയും സംഘവും പ്രയോജനപ്പെടുത്തിയത് ഹോട്ട് ഷോട്ട്സ് എന്ന മൊബൈൽ ആപ്പാണ്. ലോകത്തെ ആദ്യത്തെ 18+ ആപ്പ് എന്ന് സ്വയം വിശേഷിക്കാവുന്ന ആപ്പ് ഒറിജിനൽ കണ്ടന്റ് കൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്. മറ്റ് പോണോഗ്രഫി സൈറ്റുകളിൽ ഏറെക്കുറെ ഒരേ വീഡിയോകൾ തന്നെ കറങ്ങിത്തിരിയുമ്പോൾ കുന്ദ്രയുടെ ഹോട്ട് ഷോട്ട്സിൽ പുതിയതു മാത്രം വരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രദർശനവും സൗജന്യമല്ല. പണം നൽകി വരിക്കാരാകുന്നവർക്ക് മാത്രം പ്രവേശനം നൽകും. ഇതായിരുന്നു ദിവസേന 10 ലക്ഷം രൂപ വരെ കുന്ദ്രയുടെ പോക്കറ്റിലെത്തിച്ച വരുമാന സ്രോതസ്. മുഖ്യധാര പോൺ വ്യവസായം യഥാർത്ഥ ചലച്ചിത്ര വ്യവസായം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അഭിനേതാക്കൾക്ക് കൃത്യമായി പ്രതിഫലം നൽകി കരാർ പ്രകാരമാണ് ചിത്രീകരണവും വിതരണവുമെല്ലാം. US-ൽ ലോസ് ആഞ്ചൽസിലും യൂറോപ്പിൽ ബുഡാപെസ്റ്റുമാണ് പോൺ വ്യവസായത്തിൻ്റെ ആസ്ഥാനം. വീഡിയോകളുടെ വ്യാജപ്പതിപ്പുകൾ മൂലം സിനിമകൾ നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഏതാനും വർഷം മുമ്പ് പോൺ വ്യവസായം നേരിട്ടത്. ആരെയും പോൺ താരമാക്കുന്ന ഓൺലി ഫാൻസ് പോലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകളും വാട്സപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളുമൊക്കെ ബദൽ വരുമാന മാർഗം തീർത്തതോടെ വൻകിട നിർമ്മാണ കമ്പനികളുടെ ചൂഷണമില്ലാതെ തന്നെ വളരുകയാണ് പോൺ വ്യവസായം.